രോഗദുഃഖങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും നടുവിൽ കഷ്ടത അനുഭവിക്കുന്ന സഹജീവികൾക്ക് കരുണയുടെ കരസ്പർശമേകുവാൻ യാത്ര തുടരുന്ന ക്രിസ്ത്യൻ ലൈവ് ചാരിറ്റി കരുണ ഇന്ന് കടന്നു ചെല്ലുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്ക് സമീപം വകയാർ മുതുപീഴങ്കൽ പാറയിൽ വീട്ടിൽ പി എസ് സുനിൽകുമാറിന്റെ ഭവനത്തിലേക്കാണ്. സുനിൽകുമാർ എന്നാണ്. കോന്നി വകയാർന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് ഭാര്യയും രണ്ട് മക്കളും അമ്മയുമുണ്ട്. കുറച്ചു കാലമായി ഷുഗർ കൂടിയിട്ട് ഞരമ്പ് ദ്രവിക്കുന്ന ഒരു അസുഖമാണ്, അപൂർവമായിട്ടൊരു അസുഖമാണ്. അങ്ങനെ മരുന്ന് വാങ്ങിച്ചാണ് കഴിയുന്നത്. പിന്നെ അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ടാണ് മരുന്ന് വാങ്ങിക്കുന്നത്. എനിക്ക് 48 വയസ്സ് ആയി. നേരത്തെ തടിപ്പണയായിരുന്നു, ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ 2 വർഷമായിട്ട് വീട്ടിൽ ഇരിപ്പാണ്. ഇത് ഷുഗറിൽ നിന്നാണ് ശരീരത്തിൽ വേദന പോണക്ക് വന്നു, തൊലിപ്പുറത്ത് വേദനയായിട്ട് വന്നു. അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഞരമ്പ് ദ്രവിക്കുന്ന അസുഖമാണ്. പിന്നെ നട്ടലിൻ്റെ ഡിസ്കുകൾ അകന്ന് കിടക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് മരുന്ന് വാങ്ങി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് കഴിയുന്നത് ഇപ്പോൾ. ഡോക്ടർമാർ പറയുന്നത് അത് തളർന്നു പോകും എന്നാണ്. ഇതിന് ചികിത്സയായിട്ട് അങ്ങനെയല്ല, മരുന്ന് കഴിച്ച് മുന്നോട്ട് പോവുക, അങ്ങനെയൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഇവിടെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലും പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുമാണ് ന്യൂറോ കണ്ടാ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മെഡിക്കൽ കോളേജിലൊക്കെ പോയി നോക്കി നോക്കേണ്ട പറഞ്ഞ എല്ലാവരും പറഞ്ഞ ഈ മരുന്നാണ്, ഈ മരുന്നിൽ മുന്നോട്ട് പോവുക. അപ്പം മരുന്ന് കഴിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. ശരീരവേദന, പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ശാരീരികമായിട്ട് കഴപ്പുകൾ, ഇങ്ങനെ നടുവിന് വേദന, പിന്നെ ശരീരവേദന, മൊത്തം ഇങ്ങനെ ഫാനിൻ്റെ കാറ്റ് കൊള്ളാൻ പറ്റത്തില്ല, കാറ്റ് കൊള്ളാൻ പറ്റില്ല, മേല് തേച്ച് കുളിക്കാനെങ്കിലും പറ്റില്ല. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അതിങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിൽ പോലും ഇറങ്ങുന്നില്ല, ഇറങ്ങാൻ പറ്റില്ല. 2 വർഷം കൊണ്ട് കട്ടിലെ തന്നെ ഇരിപ്പാണ്. ഭാര്യയ്ക്ക് തയ്യലാണ്, തയ്ച്ച് പോയി കൊണ്ടിരുന്ന വരുമാനങ്ങളും അമ്മയുടെ പെൻഷന് അങ്ങനെ കൊണ്ടൊക്കെയാണ് കഴിയുന്നത്. മരുന്ന് വാങ്ങിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്, അല്ല വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. ആഴ്ചയിൽ മരുന്ന് കേൾക്ക് 2000 രൂപയോളം വേണ്ടി വരുന്നുണ്ട്. മൊത്തം ഒരു മാസം 6000 രൂപയോളം മരുന്നിനാകുന്നുണ്ട്. പിന്നെ കുറേ ആയുർവേദ ചികിത്സകൾ ചെയ്തു. അപ്പോൾ ഇതേ ഉള്ളൂ, മരുന്ന് വാങ്ങിച്ച് കഴിച്ച് പോവുക, അത് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ അവർ വരുന്നതിന് പോകാൻ വഴി. പിന്നെ നല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരാം, അതിനുള്ള മാർഗ്ഗങ്ങളും ഇല്ല. ജോലി തടിപ്പണിയൊക്കെ ആയിരുന്നു, അങ്ങനെയുള്ള പണികളൊക്കെ. അങ്ങനെ നാട്ടിലെ ഓരോ പണികളൊക്കെയാണ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഒരു ജോലിക്കും പോകുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. ഷുഗർ കൂടിയാണ് ഇങ്ങനെ ആയത്. പക്ഷെ അത് അപൂർവമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നല്ല ഈ ഞരമ്പ് ദ്രവിക്കുന്നത്. ഇത് ഷുഗറിൽ നിന്നാണ് എനിക്ക് ഈ ഞരമ്പ് ദ്രവിക്കുന്ന അസുഖം ഉണ്ടായത്. അത് അപൂർവമായിട്ട് ഉണ്ടാകുന്നതാണ്, എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഈ ഞരമ്പ് ദ്രവിക്കുക പതിവുള്ളതല്ല. അതെനിക്ക് ആദ്യം തൊലിപ്പുറത്ത് വേദന വന്നു, പിന്നെ മസിലുകളെല്ലാം ദ്രവിച്ചു പോയി. അങ്ങനെ അരക്കി ഇപ്പോട്ടുള്ള ഞരമ്പുകൾ ആദ്യം ദ്രവിച്ചു, ഇപ്പോൾ ശരീരത്തോട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്ന് മുടങ്ങാൻ പറ്റത്തില്ല, മരുന്നൊരു നേരം മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കടലിൽ എഴുന്നേക്കാൻ പറ്റില്ല. അതിങ്ങനെ ഈ അസുഖം അപൂർവ ആയിട്ടാണ് ഉണ്ടാകുന്നത് ഷുഗറിൽ കൂടി. അങ്ങനെ അതുകൊണ്ട് ഒരു ജോലി ചെയ്യാനോ ഒന്നും പറ്റില്ല. 48 വയസ്സുള്ള സുനിൽകുമാറും വൃദ്ധമാതാവും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏകയാശ്രയമായിരുന്നു സുനിൽകുമാർ. കഴിഞ്ഞ 2 വർഷത്തോളമായി ഞരമ്പിനെ ബാധിച്ച അപൂർവ രോഗത്തെ തുടർന്ന് ശരീരം തളർന്ന് കിടക്കയിലാണ് ഈ ഗൃഹനാഥൻ. മരുന്ന് കഴിക്കാൻ പോയി, ഒരു നേരം മരുന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. വേദന കൊണ്ടും കഴപ്പ് പൊളപ്പ് ഇങ്ങനെയുള്ള അസുഖങ്ങളും കൊണ്ട് ബലമില്ലാതെ വരികയും കൂടെ, ബലമില്ലാതെ വരിക, ഇതൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. മരുന്ന് ഒരു നേരം ഒരു മണിക്കൂർ പോലും തെറ്റാൻ പറ്റില്ല, 2 നേരം തീർച്ചയായിട്ടും. പിന്നെ ഷുഗറിനുള്ള മരുന്നുകൾ വേറെ, ഇതിൻ്റെ മരുന്നുകൾക്കും ഭയങ്കര വിലയുള്ള മരുന്നാണ്. അത് കഴിക്കുന്നത് തുടർച്ചയായിട്ട് കഴിക്കുന്നത് ദോഷമാണെന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ പോണക്കുള്ള മാർഗങ്ങളൊന്നുമില്ല. പിന്നെ ഈ കിടന്ന് നല്ല ഹോസ്പിറ്റലുകളൊക്കെ കിടന്ന് ചികിത്സിച്ചാൽ ഒത്തിരി കാലം കൂടെ വലിയ പ്രശ്നമില്ലാതെ. പിന്നെ ഡോക്ടേഴ്സ് പറയുന്നത് ഇത് കിടപ്പിലാകും, തളർന്നു പോകും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അല്ല ഇതിന് പ്രതിവിധിയൊന്നുമില്ലെന്നാണ് മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സും അങ്ങനെ തന്നെ പറഞ്ഞു. ഡോക്ടേഴ്സിൻ്റെ ടീം തന്നെ കൂടി ചർച്ച ചോദിച്ച് പറഞ്ഞു ഇതിങ്ങനെ അപൂർവമായിട്ടുണ്ടാകുന്നതാണ്. ഞാനിപ്പോൾ ദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ ചികിത്സയില്ല, പിന്നെ മരുന്നൊക്കെ കഴിച്ച് മുന്നോട്ടിങ്ങനെ പോകാം എന്നാണ് അവരും പറയുന്നത്. തടിപ്പണിക്കാരനായിരുന്ന സുനിൽകുമാർ ഷുഗർ കൂടിയതിന്റെ പാർശ്വഫലമായി ഞരമ്പുകളെ ബാധിച്ച
അപൂർവ രോഗത്തെ തുടർന്നാണ് തുടർ ചികിത്സകൾക്കായി കാരുണ്യത്തിന്റെ കനിവുകൾ തേടുന്നത്. മറ്റുള്ള ജീവിതത്തെ കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ല, മുന്നോട്ടുള്ള മരുന്നിനെ കുറിച്ചും പ്രതീക്ഷയൊന്നുമില്ല. ഇങ്ങനെ അന്നും തേടം കഴിഞ്ഞു കൂടുന്നു, അത്രയേ ഉള്ളൂ. അല്ല, മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ച് ബിസിനസ്സുകളൊക്കെ തടി ബിസിനസ്സും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതെല്ലാം ലാശി അവസാനം ചെയ്യാനും ഒന്നുമില്ലാതെ അത് ബുദ്ധിമുട്ടിലും കടങ്ങളിലും കണ്ടവാരം ബാധ്യതയും പിന്നെ ചികിത്സയ്ക്കുള്ള ബാധ്യതകളായി. അങ്ങനെയാണ്, ബാങ്ക് ബാധ്യതയൊക്കെ ഉണ്ട്. രോഗം കാരണം ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ കടബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ആയി. രോഗം കാരണം, ഈ രോഗങ്ങളൊക്കെ കാരണം ലോണുകളൊന്നും തിരിച്ചടയ്ക്കാനൊക്കെ അതായി. ചികിത്സയ്ക്ക് പോലും പൈസ കേതായി, ബിസിനസ്സുകളൊക്കെ നഷ്ടമായി. അങ്ങനെ ബാങ്കിൽ 10 ലക്ഷം രൂപയോളം കടത്തിൽ അത് ജപ്തി ആയി കിടക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ജീവിതം. ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള 2 പേരുടെയും കൂടെ വസ്തുവാണ് അത്. മൊത്തത്തിൽ വെച്ചാണ് 10 ലക്ഷം രൂപയോളം വായ്പ എടുത്ത്. അതിപ്പം ആദ്യ തവണകളൊന്നും മുടങ്ങുന്നില്ല, പിന്നെ തവണകളെല്ലാം മുടങ്ങി. ഇപ്പോൾ ജപ്തി ലോക്ക്ഡൗൺ കാരണമാണ് ജപ്തി ഒഴിയാക്കി വെച്ചേക്കുന്നത്. അതുപോലെ അതിൻ്റെ പലിശയെല്ലാം കൂടി ഇതായി. പിന്നെ ചികിത്സിക്കാനും കൂലിവേലകളും തടിപ്പണികളും ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സുനിൽകുമാർ രോഗബാധിതനായി കിടക്കയിലായതിനെ തുടർന്ന് അനാഥമാക്കപ്പെട്ടു പോയ ഒരു കുടുംബമാണിത്. മാസം 8,000+ രൂപ മരുന്നുകൾക്ക് വേണ്ടി മാത്രം ചിലവ് വരുന്നു. മക്കൾ ഒരാൾ പിന്നെ പോളിടെക്നിക് പഠിക്കുന്നു, ഒരാൾ 8-ാം ക്ലാസ്സിൽ, ഒരു പെണ്ണും ഒരാണുമാണ് കുടുംബത്തിൽ. ഇപ്പം താമസിക്കുന്നത് എൻ്റെ അമ്മയും ഞാനും ഭാര്യയും 2 മക്കളുമാണ്. പിന്നെ ഒരു സഹോദരനുണ്ട്, പുള്ളി റാന്നിയിലാണ്. ഭാര്യയുടെ തയ്യൽ ജോലികളിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനവും മാതാവിന്റെ വാർദ്ധക്യകാല പെൻഷനും കൊണ്ടാണ് ഈ കുടുംബത്തിന്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. രോഗബാധിതനായ സുനിൽകുമാറിന്റെ വിദ്യാർത്ഥികളായ 2 മക്കളും ഭാര്യയും വൃദ്ധമാതാവും കഴിയുന്ന ഈ ഭവനവും ജപ്തി ഭീഷണിയുടെ നിഴലിലാണ്. ചികിത്സകൾക്ക് വേണ്ടി വീടിന്റെ ആധാരം പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത തുക മുടങ്ങി ജപ്തി നടപടികളിൽ എത്തി നിൽക്കുന്നു. ഇപ്പം ജോലിക്ക് തന്നെ ഈ അസുഖം കാരണം ജോലിക്ക് പോകാതായിട്ട് 2 വർഷത്തിമേലായി. 2 വർഷം കൊണ്ട് ചികിത്സയും പിന്നെ വീട്ടിൽ കട്ടിലെ കിടപ്പും. അങ്ങനെ ചെവ നല്ലത് കണക്ക് നടക്കുവാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നടന്നു കഴിഞ്ഞാൽ കാലിന് കൈക്കും വേദന കൂടും, പിന്നെ കിടപ്പാണ്. പക്ഷെ കിടക്കുന്നതോറും ഷുഗറ് ഓവറായിക്കൊണ്ടിരിക്കുന്നു. എത്ര മരുന്ന് കഴിച്ചാലും ഇൻസുലിൻ ചെയ്താലും 250 ഷുഗർ താഴത്തില്ല. ഇൻസുലിൻ ആദ്യം എടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഇൻസുലിൻ മാറ്റി അവർ ഷുഗറിലോട്ട് വീണ്ടും ഗുളികയിലോട്ട് വീണ്ടും മാറിയേക്കുവാണ്. അപ്പം ഈ പ്രായത്തിൽ ഇൻസുലിൻ തുടർന്ന് കൊണ്ടുപോണ്ട എന്ന് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഷുഗറിൻ്റെ ഗുളിക തന്നെയാണ് കഴിക്കുന്നത്. നിരന്തരമായ ജീവിത പരീക്ഷണങ്ങൾക്ക് നടുവിൽ മൗന നിലവിളികളുടെ നെടുവീർപ്പുകളിൽ അലിയുന്ന നിസ്സഹായതകളിൽ ഒറ്റപ്പെടലിന്റെയും വേദനകളുടെയും നടുവിൽ അകപ്പെട്ടുപോയ ഒരു കുടുംബമാണിത്. ചുറ്റിലും പെരുകുന്ന കടഭാരങ്ങൾ, ആരും സഹായിക്കുവാനില്ലാത്ത ദയനീയ അവസ്ഥകൾ, പരസഹായമില്ലാതെ ഒന്നും ചെയ്യുവാനാകാത്ത സ്ഥിരമായി മരുന്നുകളാൽ മാത്രം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയാണ് സുനിൽകുമാറിൻ്റേത്. അത് ഭാര്യയുടെ തയ്യലിൽ നിന്ന് കിട്ടും, പിന്നെ ആരെങ്കിലും ഒക്കെ വീട്ടുകാരൊക്കെ സഹായിക്കും ബന്ധത്തിൽപ്പെട്ടവരെ. പിന്നെ അമ്മയ്ക്ക് പെൻഷനുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഗുളിയും മരുന്നും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു പോകുന്നത്. പിന്നെ എന്നാലും എല്ലാ കാര്യങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സയില്ലാത്തതും വിദഗ്ധ ചികിത്സകൾക്ക് പണമില്ലാത്തതും സുനിൽകുമാറിന്റെ ജീവിതം ഈ കിടക്കയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഡോക്ടർമാർ പറയണത് ഈ മരുന്ന് കഴിച്ച് പോവുക, പിന്നെ നല്ല വിദഗ്ധ ചികിത്സയ്ക്ക് എവിടെയും പോവുക. അത് അതിന് നല്ല പൈസ ചിലവ് വരും. അല്ലാതെ ഇത് മരുന്ന് കഴിച്ച് തുറന്ന് പോകുന്ന എളുപ്പ മാർഗം, അവരുടെയൊക്കെ ഇതിൽ അത്രയേ ഉള്ളൂ മാർഗം, കഴിച്ച് പോവുക, മരുന്ന് മുടക്കാതിരിക്കുക. പിന്നെ ഈ പെയിൻ കില്ലർ കഴിക്കുന്നത് ഡേഞ്ചർ ആണെന്നും പറയുന്നുണ്ട്, പക്ഷേ അത് മുടക്കാതിരിക്കാനും പറ്റില്ല. അത്രയൊക്കെ ഉള്ളു പറയാന്. അയൽവാസികളുടെയും ചുറ്റുപാടുമുള്ളവരുടെയും നാട്ടുകാരുടെയും സഹായങ്ങളാലാണ് ഇതുവരെയും ഈ കുടുംബത്തിന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. സുനിൽകുമാർ കിടക്കയിലായതിനു ശേഷം വിദ്യാർത്ഥികളായ മക്കളുടെ തുടർ പഠനവും നിലച്ചിരിക്കുന്നു. വൃദ്ധമാതാവും ഭാര്യയും മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്നു. വൃദ്ധമാതാവും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം തീർത്തും ദുസ്സഹമായി മാറിയിരിക്കുന്നു. എന്റെ പേര് ശോഭ എന്നാണ്. സുനിൽകുമാറിന്റെ ഭാര്യയാണ്. എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ ഭർത്താവ് ഇപ്പം 2 വർഷം കൊണ്ട് ഒരു പിന്നെ ജോലിയും ചെയ്യാതെ വയ്യാത്ത അവസ്ഥയിലാണ് വീട്ടിൽ കുത്തിയിരിക്കുക. പിന്നെ നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചു വരുമായിരുന്നു. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സുഖമായിട്ട് ജീവിച്ചു വരുമായിരുന്നു അമ്മയും ഞാനും 2 മക്കളുമായിട്ട്. അതിൻ്റെ അസുഖം വരുവേ
മുന്നോട്ടുള്ള ചികിത്സയായാലും ഇപ്പോൾ ഉള്ള ചികിത്സയ്ക്കായാലും ഞങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഈ വീട് വരെ കടമായി ഇരുന്ന് ജപ്തിയായി കിടക്കുക. ഇനി മുന്നോട്ട് അണ്ണനെ എങ്ങനെ ചികിത്സിക്കണമെന്നോ മുന്നോട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ ഉള്ള നിവൃത്തി ഞങ്ങൾക്കില്ല. ഇപ്പം അമ്മയുടെ പെൻഷൻ കൊണ്ടും എനിക്ക് തയ്യലാണ്. ഇപ്പോൾ കോവിഡായത് കാരണം തയ്യലൊന്നും വലിയ വരുമാനമൊന്നുമില്ല. മുന്നോട്ട് ആഹാരത്തിൻ്റെ ഇതിനാണെങ്കിലും ചികിത്സയ്ക്കുള്ള കാര്യത്തിനാണെങ്കിലും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എന്തെങ്കിലും ഒരു സഹായം എവിടെ നിന്നെങ്കിലും കിട്ടിയാലേ അണ്ണൻ്റെ ചികിത്സയ്ക്ക് മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. നിരന്തരമായ ജീവിത പരീക്ഷണങ്ങൾക്ക് നടുവിൽ, ചുറ്റിലും പെരുകുന്ന കടഭാരങ്ങൾക്ക് നടുവിൽ, ആരും സഹായിക്കുവാനില്ലാത്ത നിസ്സഹായാവസ്ഥകളിൽ, ജീവിതം വേദനകൾക്കും ഒറ്റപ്പെടലുകൾക്കും നടുവിൽ കഴിയുകയാണ് സുനിൽകുമാറും കുടുംബവും. മുട്ടിന് വേദനയായിരുന്നു ആദ്യമേ പാൻക്രിയാസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതിന് ചികിത്സയൊക്കെ നടത്തി ഇങ്ങനെ വന്നപ്പം ഷുഗറായി. ഷുഗറിൽ നിന്ന് പിന്നെ മുട്ടിന് വേദന വന്ന് നടക്കാനും ഇരിക്കാനും ജോലി ചെയ്യാനും ഭയവസ്ഥ വന്നപ്പോൾ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞരമ്പെല്ലാം ദ്രവിക്കുക. മുന്നോട്ട് മുന്നോട്ട് പോകണേ തന്നെ ബുദ്ധിമുട്ടാണ് ഡോക്ടർ പറയും. നട്ടലിനെല്ലാം തകരാറാണ്, അത് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പിന്നെ വേദനയ്ക്കുള്ള പെയിൻ കില്ലർ കഴിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു നേരം ഗുളിയെ നിർത്താനൊക്കത്തില്ല, നിർത്തിയ അതിവേദനയാണ്. പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, ഉറക്ക ഗുളി അതിന് ഡോക്ടർ തന്നിട്ടുണ്ട്, അത് കഴിച്ചാൽ കിടക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. മരുന്ന് മാത്രമായിട്ട് ഒരു മാസം 8,000 രൂപ മേലേ വരും. ഒരു നേരം മരുന്ന് നിർത്താൻ പറ്റത്തില്ല. ഇപ്പം അമ്മയുടെ പെൻഷനും കൊണ്ടാണ് മുന്നോട്ടുള്ള ജീവിതം. മുന്നോട്ട് എങ്ങനെ ജീവിക്കണം, മക്കളെ വളർത്തണം, മക്കളെ പഠിപ്പിക്കണം, കടം വീട്ടണം, ഇതൊന്നും ചെയ്യാൻ എങ്ങനെ ചെയ്ത് മുന്നോട്ട് ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. മോൾ 8-ലും, മോനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ ITI കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പോവുകയാണ്. ഡോക്ടറെയോട് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് മെഡിക്കൽ കോളേജിലൊക്കെ പോയി നല്ല ട്രീറ്റ്മെൻറ്റ് ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെങ്കിൽ മാറുവണമെന്ന്. പക്ഷേ നിവൃത്തി ഞങ്ങളെയും കൊണ്ട് ഒരു നിവൃത്തിയില്ല മുന്നോട്ട് പോകാനും. മെഡിക്കൽ കോളേജിൽ കൊണ്ട് ഒന്ന് കാണിക്കാൻ പോലും ഉള്ള നിവൃത്തി ഞങ്ങളെയും കൊണ്ടില്ല. അതുകൊണ്ട് ഇപ്പം ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അണ്ണനാണേ മുറി കട്ടിലുമായിട്ട് കഴിഞ്ഞുകൂടുക, എങ്ങോട്ടും ഇറങ്ങുന്നില്ല, ജയിലിലകപ്പെട്ട അവസ്ഥയാണ്. വീടിന് വെളിയിലിറങ്ങുന്നില്ല, ജയിലിൽ 2 വർഷം മേലെയായി വെളിയിലിറങ്ങാതെ വരയ്ക്കകത്ത് തന്നെ ഇരിക്കുക. വേദനയെ കണ്ട് നമുക്ക് ചില നേരം കണ്ടു നിൽക്കാനൊക്കത്തില്ല. വേദന വന്ന് കഴിയുമ്പോൾ പലതവണയും പറയും എനിക്കിങ്ങനെ നിൽക്കാൻ വയ്യ, വേദന സഹിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല എന്നാ പറയുന്നത് വേദന. ജീവിതത്തിന്റെ മധ്യപ്രായത്തിൽ തളർന്നുപോയ ഒരു ഗൃഹനാഥന്റെ ജീവിത നിസ്സഹായതകളുടെ നേർക്കാഴ്ചകളാണ് ഈ കുടുംബത്തിൽ കാണുന്നത്. ഞങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം കിട്ടി അണ്ണനെ എങ്ങനെയും മുന്നോട്ട് ചികിത്സിക്കണം, ആ ഒരാഗ്രഹമുള്ളൂ. എങ്ങനെയും ചികിത്സയ്ക്കുള്ള മാർഗം കണ്ടെത്തുക, അണ്ണനെ ചികിത്സിക്കുക, അല്ലെ മരുന്നിനുള്ള മാർഗം കണ്ടെത്തുക, അങ്ങനെയുള്ള ആഗ്രഹമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. പിന്നെ വയ്യാതിരിക്കുന്ന അമ്മയുണ്ട്. അമ്മയ്ക്കും വാരിയലിനൊക്കെ പൊട്ടലുണ്ടായി. പിന്നെ വയ്യാതിരിക്കുക. അമ്മയുടെ കാര്യങ്ങളാണേലും മക്കളുടെ കാര്യങ്ങളാണേലും അണ്ണന് ചില നേരം മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ സമയത്തിന് നല്ല രീതിയിലുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ചില നേരം ഞങ്ങളുടെ. അതിനുള്ള വരുമാനം ഞങ്ങൾക്കില്ല. സുനിൽകുമാറിനെ നമുക്ക് മറക്കാതിരിക്കാം. ജീവിത നിസ്സഹായതകൾക്ക് നടുവിൽ, രോഗദുഃഖങ്ങൾക്കും വേദനകൾക്കും നടുവിൽ ഒറ്റപ്പെട്ടു പോയ ഈ കുടുംബത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാം. കാരുണ്യത്തിന്റെ കരിസ്പർശമേകുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാം. പ്രാർത്ഥനാ സഹായങ്ങളാൽ നമുക്ക് ഈ കുടുംബത്തെ കരുതാം. തയ്യലിൽ നിന്ന് കിട്ടിയ തുച്ഛമായ വരുമാനവും അമ്മയുടെ പെൻഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ 4-5 പേര് ഇവിടെ കഴിഞ്ഞു കൂടിപ്പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വിഷയം ഞങ്ങൾക്ക് ബാങ്കിൽ ജപ്തിയായിരിക്കുന്നതാണ്. 10 ലക്ഷം രൂപയോളം ബാങ്കിൽ കടമുണ്ട്. അത് ഏത് നിമിഷവും ജപ്തി ചെയ്യുമെന്ന് ബാങ്കുകാർ പിന്നെ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുകയോ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണമെന്നോ ഒരു മാസത്തെ പൈസ പോലും അടയ്ക്കാനോ അതിൻ്റെ പലിശ കൊടുക്കാനോ എന്നെയും കൊണ്ട് നിവൃത്തിയില്ല. എന്നും തിരക്കി വരിക, ജപ്തിയാ പൈസ കൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് ഈ മക്കളെ വളർത്താനും വീടിൻ്റെ കടം വീട്ടാനും അണ്ണനെ കൊണ്ടുള്ള ചികിത്സയ്ക്കും എന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ല. കാരണം അതിനുള്ള വരുമാനം എനിക്കില്ല. എങ്ങനെ മുനേ നിമിഷം ഈ വീടിന് ബാങ്കുകാർ കൊണ്ടുപോകും ചെയ്യും. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങേണ്ടിയോയോ? വയ്യാത്ത അണ്ണനെയും കൊണ്ട് എവിടോട്ട് പോകണമെന്നോ മാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. എങ്ങനെയെങ്കിലും അണ്ണൻ്റെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് എന്തെങ്കിലും സഹായം എവിടുന്നെങ്കിലും കിട്ടണമെന്നേ ആഗ്രഹമുള്ളൂ. പൈസ കിട്ടിയാൽ വെളിയിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ ചികിത്സ നടത്താൻ പറ്റുമോ എന്നാണ് ഡോക്ടർ പറയുന്നത്.
ഇപ്പോൾ ചികിത്സയും ബാങ്ക് കടമോ ഞങ്ങളെ ഇപ്പം മുന്നിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഞങ്ങളുടെ ഈ അവസ്ഥ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കഴിയുന്നവർ സഹായിക്കുകയും ചെയ്യണമെന്ന് ഒരു ചെറിയ അപേക്ഷയേ ഉള്ളൂ. രോഗദുഃഖങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന കാണാമറിയാത്ത സഹോദരങ്ങൾക്ക് കരുണയുടെ കൈത്താങ്ങലുകൾ അർപ്പിക്കുവാൻ, ഹൃദയവിശാലതയുടെ നന്മകൾ പങ്കുവയ്ക്കുവാൻ, കരുണയുടെ കരസ്പർശവുമായി കഷ്ടത അനുഭവിക്കുന്ന സഹജീവികൾക്കു വേണ്ടി യാത്ര തുടരുന്ന ക്രിസ്ത്യൻ ലൈവ് ചാരിറ്റി കരുണയുടെ ഇന്നത്തെ അധ്യായം കോന്നി വകയാർ മുതുവേഴുങ്കൽ പാറയിൽ വീട്ടിൽ പി എസ് സുനിൽകുമാറിന്റെ ജീവിതാവസ്ഥകൾ പങ്കുവച്ചുകൊണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.